ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സ്നേഹമുള്ള സഭാ ശുശ്രൂഷകന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പുതിയൊരു മാസത്തിന്റെ ആരംഭ ദിവസത്തിൽ നന്ദിയോടും സ്തോത്രത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് കൃപ തന്നിരിക്കുന്നുവല്ലോ. വളരെ വേഗം 8 മാസങ്ങൾ നമ്മൾ വിട്ട് കടന്നുപോയി. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ചുറ്റുമുള്ളപ്പോഴും ഇതിന്റെ നടുവിൽ നമ്മെ ദൈവസമായി നടത്തുന്ന ദൈവ കൃപയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കാം. തെസ്സലോനിക്ക ലേഖനത്തിലെ ചില ചിന്തകളാണ് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 5:20-19 ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. കഴിഞ്ഞ ദിവസം ആത്മാവിനെ കെടുക്കരുത് എന്ന ചിന്ത നാം പങ്കിടുകയുണ്ടായി. ആത്മാവിനെ കെടുത്തിക്കളയരുത്. എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ട്. ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിളക്കാണ്. തിരുവചനം അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ദീപത്തോടെ അതിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. പാപം ചെയ്തപ്പോൾ ആ വിളക്കണഞ്ഞുപോയി. വിളക്കണഞ്ഞു പോകുന്നത് ഒരു പ്രകാശം നഷ്ടപ്പെട്ടു. അപ്പൊ പ്രകാശം എന്ന് പറയുമ്പോൾ സ്വഭാവമായി ബന്ധപ്പെട്ടതെന്നാണ് തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം സർവ്വഗുണ സമ്പൂർണനും നീതിമാനും സത്യവാനുമാണ്. അപ്പോൾ മനുഷ്യനെ ദൈവം സർവ്വഗുണ സമ്പൂർണനും നീതിമാനും സത്യവാനുമായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ ദൈവത്തോടെ അനുസരണം കാണിച്ചപ്പോൾ അവരിൽ അനീതി, അസത്യം, സകല ദുർഗുണങ്ങളിലും അവനുണ്ടായി. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമെന്നാണ്. ഏത് മനുഷ്യനെയും, ഏത് രാജ്യക്കാരനാകട്ടെ, ഏത് പ്രായത്തിലുള്ളവരാകട്ടെ, ഏത് ഭാഷക്കാരാകട്ടെ, ഏത് ജാതിക്കാരാകട്ടെ, മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നവൻ ആണ് യേശു കർത്താവ്. അതിന് ജീവനുമായും താരവപ്പെടുത്തിയിരിക്കുന്നു. കാരണം ദൈവത്തിൽ നിന്നുള്ള പ്രകാശം മനുഷ്യനിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ആത്മാവ് ജീവൻ പ്രാപിക്കുന്നു. ജീവൻ പ്രാപിക്കുമ്പോൾ ജീവന്റെ ഫലം പുറപ്പെടുവിക്കും. ജീവജല നദി നമ്മളിലൂടെ ഒഴുകുവാനായി കഴിയും. അപ്പോൾ നമ്മുടെ ആത്മാവിനെ ദൈവം ജ്വലിപ്പിക്കുന്നു, കത്തിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. നീ എന്റെ ദീപത്തെ കത്തിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. ആ ദൈവം കത്തിച്ച അനുഭവം നമ്മൾ നഷ്ടപ്പെട്ടു പോരുത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ തെസ്സലോനിക്ക സഭയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ ചേർന്നുള്ള ഒരു കൂട്ടായ്മ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നാം ദൈവത്തിന്റെ മക്കളെന്ന് ദൈവത്തിന്റെ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു. റോമർ 8:14 നമ്മളത് വായിച്ചു. 14, 15, 16 വാക്യങ്ങളിൽ. അപ്പോൾ ഈ ആത്മീയ ജീവിതത്തിൽ നാം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ഇസ്രായേൽജനം മറുത്തു നിന്നതുപോലെ മറുത്തു നിൽക്കാതെ അനുസരണമുള്ള ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതം നിരാശപ്പെട്ടു പോകത്തില്ല. ആ പ്രകാശത്തിൽ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. അത് ആ അനുഭവത്തിലാണ് ദാവീദ് പറയുന്നത്, നിന്റെ വചനം എന്റെ കാലിന് ദീപം, എന്റെ പാതയ്ക്ക് പ്രകാശം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അടുത്ത ഭാഗമാണ്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. പ്രവചനം തുച്ഛീകരിക്കരുത്. എന്താണ് ഈ തുച്ഛീകരിക്കരുത് എന്ന് പറയുമ്പോൾ, പ്രവചനത്തെ പരിഹസിച്ച് നിസ്സാരമാക്കി തള്ളിക്കളയരുത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പുച്ഛിക്കരുത്. അതൊക്കെ പഴയ മലയാളം വാക്കുകളാണ്. അതുകൊണ്ടാണ്
പ്രവചനത്തെ പരിഹസിച്ച് നിസ്സാരമാക്കി തള്ളിക്കളയരുത്. പ്രവചനം, പ്രവാചകൻ, ഇതൊക്കെ ക്രിസ്ത്യാനികൾക്ക് വളരെ സുപരിതമായ പദപ്രയോഗങ്ങളാണ്. എന്താണ് പ്രവചനം, പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിരുവചനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ പ്രവാചകന്റെ ദൗത്യം എന്താണ്. ദൈവം പ്രവാചകനെന്ന് സാക്ഷ്യപ്പെടുത്തിയത് ആരൊക്കെയാണ്, നിരവധി കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവചനത്തിലുണ്ട്. എങ്കിലും ആദ്യമായി ദൈവം പ്രവാചകനെന്ന് ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബീമേലെക്കിനോട് ദൈവം സംസാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഇപ്പോൾ ആ പുരുഷൻ അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. അവൻ ഒരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക. അബ്രഹാം തന്റെ ഭാര്യ എന്ന് പറയാതെ സഹോദരി എന്ന് പറഞ്ഞു അബീമേലെക്കിനോട്. അത് ഭയപ്പെട്ടിട്ടാണ് പറയുന്നത്. അപ്പോ അതുകൊണ്ട് എന്ത് പറ്റി, അബീമേലെക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ ദൈവം സംസാരിച്ചു, അബീമേലെക്ക് അവർ സംസാരിച്ചു. അവനൊരു പ്രവാചകനാണ്, അബ്രഹാം ഒരു പ്രവാചകനാണ്. അത് വേറെ വിഷയങ്ങളിലേക്കൊന്ന് ഞാനിപ്പോ കടക്കുന്നില്ല. അപ്പോൾ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഇന്ന് നാം കാണുന്ന രീതിയിലല്ല വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ന് പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു ജാതകം പറയും പോലെയൊക്കെയാണ്, ബ്ലൂ പ്രിന്റ് പറയുന്ന ഒരാളെ പോലെയാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ തിരുവചനത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ പ്രവാചകന്റെ ദൗത്യം വളരെ വിലപ്പെട്ടതാണ്. എബ്രായർക ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു. എബ്രായർ 1:1 ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഇത് ഇസ്രായേലുമായി ബന്ധപ്പെട്ടാണ് പറയുന്ന ഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജാതികളാണ്. അപ്പോ ഇസ്രായേലിനത്തോട് ദൈവം അവരുടെ പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം എങ്ങനെയുള്ളവനാണ്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിന്റെ ഇഷ്ടമില്ലാത്ത എന്താണ്, ഇങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. മാത്രമല്ല അത് വരാനിരിക്കുന്ന മശിഹയെ കുറിച്ചുള്ള ദൂതികളും പ്രവാചകനിലൂടെ അരുളി ചെയ്തു. എന്നാൽ അന്ന് പല പ്രവാചകന്മാരും അവരുടെ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു. അതാണ് നാം ഇന്ന് എസ് കെ പ്രവചനം 13-ാം അധ്യായം 1-23 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. അത് വീണ്ടും നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹപ്രദമായിരിക്കും. അപ്പൊ പ്രവാചകൻ, പ്രവാചകന്റെ ദൗത്യം അത് ഉണരാതിരുന്നാൽ ദൈവം പ്രവാചകന്മാരെന്ന് പറയുന്ന വ്യക്തികളെ മാറ്റി നിർത്തിയിട്ട് പ്രവാചകന്മാരല്ലാത്തവരെ ദൈവം ഉപയോഗിക്കും. നാം ആമോസിന്റെ പ്രവചന പുസ്തകം നമ്മൾ വായിച്ചാൽ തിയോളജിക്കലി മൈനർ പ്രോഫറ്റ്സ്, മേജർ പ്രോഫറ്റ്സ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഞാൻ വേദശാസ്ത്ര വിഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോഴും പലപ്പോഴും മൈനർ പ്രോഫറ്റ്സിലൂടെയാണ് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. കാരണം പ്രവാചകന്മാർ പറയുന്നവർ പലപ്പോഴും കുമ്മായം പൂശുന്നു. നമ്മൾ വായിച്ച ഭാഗത്തിലുണ്ട്, ദൈവം കുമ്മായം പൂശുന്നവനല്ല, ദൈവം ഉള്ളതുപോലെ പറയുന്നതാണ്. പലതിനെ മറച്ചു വെക്കുന്ന ഈ ഗുമ്മായമടി പോലെ, പെയിന്റടി പോലെയുള്ള ഒരു പരിപാടി ദൈവത്തിനില്ല. യഥാർത്ഥ പ്രവചന ശുശ്രൂഷയിലും പെയിന്റടിയില്ല, ഉള്ളത് ഉള്ളതുപോലെ പറയുവാനാണ് യഥാർത്ഥ പ്രവാചകന്മാരെ ദൈവം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ആമോസിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 12 മുതൽ
ആമോസിനോട് അമസ്യാവ്, അമസ്യാവ് വേറൊരു പ്രവാചകനാണ്, അമസ്യാവ് എടോ ദർശക യഹൂദാ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചു കൊടുക്ക. നോക്കുക അന്നത്തെ പ്രവാചകന്മാരുടെ ആറ്റിറ്റ്യൂഡ്, പ്രവചനം കൊണ്ട് ജീവിക്കുന്ന കുറെ പേരെന്നുണ്ടായിരുന്നു. ആ മനോഭാവത്തോടുകൂടെയാണ് ആമോസ് പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവാചകന്മാരിൽ ഒരുവനായ അമസ്യാവ് പറയുന്നത്, ഇവിടെ നീ പ്രവചിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഞങ്ങൾ ആവശ്യമുള്ള പ്രവാചകന്മാരുണ്ട്, നീ പോയി ബേതേലിൽ നീ പ്രവചിക്കണ്ട, അത് വേറെ എവിടെയെങ്കിലും എന്താണ് യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയി കഴുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിക്കുക. അപ്പോ പ്രവചന ശുശ്രൂഷ ജീവിക്കാനുള്ള മാർഗമാക്കി വെച്ചിരിക്കുന്ന കുറെ പ്രവാചകന്മാർ. പതിമൂന്നാം വാക്യത്തിൽ ബേതേലിലോ ഇനി പ്രവചിക്കരുത്, ഇത് ദൈവത്തിന്റെ നാടാണ്, ബേതേലാണ്, ഇവിടെ പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. അതിന് ആമോസ് പറഞ്ഞു പറയുകയാണ്, എന്താണ് ആമോസ് പറയുന്നത്? അമസ്യാവോട് ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം വെറുക്കുന്നവരും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പലരെയും യഹോവ പിടിച്ചവരാണ്. ഒരു തരത്തിൽ ശുശ്രൂഷക്കായി നിയോഗിക്കപ്പെട്ടവർ അവരുടെ ദൗത്യം ചെയ്യാതെ വരുന്ന ഈ ദുർഘട സമയത്ത്, ഈ ദുഷ്കാലത്ത് പോലും അവരുടെ കണ്ണുകൾ തുറന്നിട്ടില്ല, അവർ പറയേണ്ടത് ജനത്തോട് പറയുന്നില്ല. അതുകൊണ്ട് ദൈവത്താൽ പിടിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നും കാര്യം നമ്മൾ മറന്നു പോകരുത്. അതാണ് ആമോസും പറയുന്നത്, ഞാന് ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവനെ പിടിച്ചു, നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കാമെന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. നീ ചെന്ന് എന്റെ ജനമായ ദൈവത്തിന് തന്റെ ജനത്തെ കുറിച്ചുള്ള ഭാരം വേദന നോക്കുക, എന്റെ ജനത്തോട് നീ ചെന്ന് പറ പ്രവചിക്കാമെന്ന് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്കുക, പ്രവാചകന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇസ്രായേലിനെ കുറിച്ച് പ്രവചിക്കരുത്, ഇസ്രായേൽ ഗ്രഹത്തിൽ നിന്റെ വചനം പൊഴിക്കരുതെന്ന് നീ പറയുന്നുവല്ലോ. അതുകൊണ്ട് യഹോവ പ്രകാരം അല്ല ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശിയാകും, നിന്റെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും, നിന്റെ ദേശം അളവുന്നോട് കൊണ്ട് വിവാഹിക്കപ്പെടും, നീയോ ഒരു അശുദ്ധ ദേശത്ത് വെച്ച് മരിക്കും, ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. എന്ത് ശക്തമായ ദൂതാണ് ഒരു പ്രവാചകനോ ഒരു പ്രവാചക ശിഷ്യനോ അല്ലാത്ത ആമോസിനെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം. അത് ആമോസിന്റെ ഒരു പ്രവചന ശൈലിയുണ്ട്, അത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ കേൾക്കാതിരിക്കും. അതുപോലെയാണ് ദൈവത്തിന്റെ ശബ്ദം അത് വരുന്നത്, ദൈവം സംസാരിക്കുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ നിവർത്തിയില്ല എന്നുള്ളതാണ്. മൂന്നിന്റെ എട്ടാം വാക്യത്തിലാണ് നമ്മൾ അത് വായിക്കുന്നത്, ആമോസ് മൂന്നിന്റെ എട്ടില്, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും, യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും. ദൈവമക്കളെ, പ്രവചനം ഇന്നുമുണ്ട്, എന്നാൽ അതുപോലെ തന്നെ കള്ളപ്രവാചകന്മാരുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു എന്നതൊരു വാസ്തവമാണ്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാടുണ്ട്, ഒറിജിനൽ ഇല്ല എന്ന് വരത്തില്ല, ഒറിജിനൽ ഉണ്ട്. അത് ഒറിജിനലായി ദൈവത്തിന്റെ സന്ദേശം ജനത്തോട് അറിയിക്കുക എന്നുള്ളതാണ് ഒരു പ്രവാചകന്റെ ദൗത്യം എന്ന് നമ്മൾ മറന്നുപോകരുത്. പ്രധാനമായും പഴയ നിയമകാലത്ത് പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ ഇവരാണ് അഭിഷിക്തന്മാരെന്ന് പറഞ്ഞിരുന്നത്. പ്രവാചകൻ ദൈവത്തിന് ജനത്തോട് പറയാനുള്ളത് ദൈവത്തിൽ നിന്ന് കേട്ട് പറയുന്നവൻ, പുരോഹിതൻ ജനത്തിന് ദൈവത്തോട് എന്ത് പറയാനുണ്ടോ അത് പറയുന്നവൻ, ദൈവത്തോട് പറയുന്നവനാണ് പുരോഹിതൻ. എന്നാൽ രാജാവ് തന്റെ ജനമായ ഇസ്രായേലിന് ദൈവത്തിന്റെ പ്രതിനിധിയായി പ്രവാചകനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് ഭരിക്കുന്നവൻ. എന്നാൽ പുതിയ നടപടിയിൽ വന്നപ്പോൾ എല്ലാം വ്യത്യാസം വന്നു. അന്ത്യകാലത്ത് ദൈവം സകല ജനത്തിന്റെ മേലും തന്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും, അവർ ദർശനങ്ങളെ ദർശിക്കും എന്നാണ് വാഗ്ദാനം തന്നിരിക്കുന്നത്.
അത് സാഗര ജലത്തിന്റെ മേൽ തന്റെ ആത്മാവിനെ പകരുമ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളാകട്ടെ ആൺമക്കളാകട്ടെ, അവർ പ്രവചിക്കുന്നവരായി തീരുമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. അവർ ദർശനങ്ങൾ കാണുന്നവരായി തീരും. എന്റെ ദാസന്മാരുമേലും ദാസിമാരുമേലും എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും എന്നെല്ലാം തിരുവചനത്തിൽ വാഗ്ദത്തമുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രവാചക ശബ്ദമായി നിൽക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ വ്യക്തമായി നമ്മൾ അറിയണം. ആവർത്തന പുസ്തകം 19:9-15 വാക്യം നാം വായിക്കുമ്പോൾ ദൈവം തന്നെ മോശയോട് പറയുകയാണ്, പ്രവചനങ്ങളെ തിരിച്ചറിയുവാനായി നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആവർത്തനം 18:9-15 വാക്യങ്ങൾ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തന്റെ മകനെയോ അഗ്നി പ്രവേശനം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആവിചാരൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ഭക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ, മരിച്ചുപോയ ആത്മാക്കളോട് ബന്ധപ്പെടുന്നവരെയാണ് അഞ്ജനക്കാരൻ എന്ന് പറയുന്നത്, മീഡിയംസ് എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ പേരിൽ കാണരുത്. ഇവരെല്ലാം ഈ നമ്മൾ പറയുന്നത് പോലെ പ്രവചനങ്ങൾ പറയുന്നവരാണ്, അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛത നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം. നീ നീക്കിക്കളാവാനിരിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്കുകേട്ട് നടന്നു. നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല. നോട്ട് അലോ, ദൈവം അനുവദിച്ചിട്ടില്ല. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രോഫസിയാണ്. അടുത്ത് പറയാണ്, ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാണാനും എനിക്ക് ഇടവരുത് എന്നിങ്ങനെ ഹോരേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അന്ന് യഹോവ എന്നോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അവൾ പറഞ്ഞത് ശരി, നിന്നെപ്പോലൊരു പ്രവാചകനെ ഞാൻ നിങ്ങളിൽ നിന്ന് അവരുടെ സഹോദരന്മാരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നൊക്കെയും അവനോരോട് പറയും. അവരുടെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തരും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. ഈ ഭാഗമെല്ലാം യേശു തന്റെ ശുശ്രൂഷ മധ്യയെ ഉദ്ധരിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചാൽ, നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, മോശ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടെ നാം അത് വായിക്കുന്നു, 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ. അടുത്ത് പറയുകയാണ്, എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ. അപ്പൊ കള്ളപ്രവാചകന്മാരുടെ ഒന്നാമത്തെ ലക്ഷണം നമ്മൾ മനസ്സിലാക്കണം, അവർ അഹങ്കാരികളായിരിക്കും. ദൈവത്തിന്റെ നാമം തന്നെ അവർ ഉപയോഗിച്ചെങ്കിലും അവർ അഹങ്കാരികളായിരിക്കും. അഹങ്കാരത്തോടുകൂടെ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളി ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാതിരുന്നാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ സ്വയം കൃതിയായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ഇന്ന് പലർക്കും ഈ ദൈവദാസന്മാരെ ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ചും ദൂരത്തെ പറയുന്നവരെ പേടിയാണ്. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാവുമെന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ പേടിയുണ്ടെന്നല്ല, ദൈവത്തെ ഭയപ്പെടണം. പക്ഷെ നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം. നമ്മൾ ഒരു ശരീരത്തിന് അവയവങ്ങളാണ്, നാം തമ്മിൽ തമ്മിൽ സഹോദരങ്ങളാണ്. ദൈവം വിവിധ ശുശ്രൂഷകൾ പലർക്കും നൽകിയിരിക്കുന്നു, അത് നമ്മൾ ഉൾക്കൊള്ളണം. ഇപ്പോൾ മറ്റൊരു വ്യക്തി ശുശ്രൂഷിക്കുന്ന പോലെ ഒരിക്കലും എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല.
അതുകൊണ്ട് തന്നെയാണ് ഈ ഗൂഗിൾ മീറ്റ് തുടങ്ങിയ സമയത്തും അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആ വീണ്ടും ശക്തിപ്പെടുത്തിയത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നീ ചെയ്യുക, അവർ ചെയ്യേണ്ടത് അവർ ചെയ്യട്ടെ, ഇതെല്ലാം എന്റെ ശരീരമായ സഭയ്ക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി. അപ്പോൾ പ്രവാചകൻ ഒരിക്കലും ഒരു വെളിച്ചപ്പാടായി തീരാൻ പാടില്ല എന്ന് ദൈവാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വെളിപ്പാട് വേറെ, വെളിച്ചപ്പാട് വേറെ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. വെളിപ്പാട് വെളിച്ചപ്പാട് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 16:16 വാക്യം വരെ നാം ശ്രദ്ധിച്ചിട്ടുണ്ട് പണ്ട്. അവിടെ പൗലോസും ശീലാസും ലൂക്കോസും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരെ എതിരേറ്റുകൊണ്ട് ഒരു പെൺകുട്ടി വന്ന് ഉച്ചത്തിൽ പറയുകയാണ്, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, നിങ്ങളോട് രക്ഷാമാർഗം അറിയിക്കുന്നവർ. പറഞ്ഞത് 101% സത്യമാണ്. ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ തന്നെയാണ്. ഇവരുടെ സുവിശേഷം അല്ലെങ്കിൽ ഇവരുടെ പ്രവചനവും എല്ലാം രക്ഷയിലേക്ക് നടത്തുന്നതാണ്, നിത്യജീവനത്തിലേക്ക് നടത്തുന്നതാണ്. പക്ഷെ ഈ വെളിച്ചപ്പാടത്തിൽ പെൺകുട്ടി അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ ഈ ഭൂമിയിലുള്ള നന്മകളൊക്കെ പറഞ്ഞ്, ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ്, അതിന് ഇന്ന പരിഹാരമുണ്ടെന്ന് പറഞ്ഞ് അതിനെല്ലാം വിടുതൽ കിട്ടിയ ഒരു വലിയൊരു സമൂഹം അവളുണ്ട്. അവളെ കൊണ്ട് ബിസിനസ് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഓരോ സുമുഷിഞ്ഞിട്ടാണ് അവളിലുള്ള ആത്മാവിനെ ശാസിക്കുന്നത്. ആ നിമിഷങ്ങളിൽ അവർക്ക് അങ്ങനെ പറയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പൗലോസും ശീലാസും കാരാഗ്രഹത്തിലാകുന്നത് എന്ന് നമ്മൾ അറിയാം. അതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് ആത്മാക്കളുടെ വിവേചനം എന്ന് കൃപ നമുക്ക് ആവശ്യം. പ്രവചനം പരിഹസിക്കരുത്, നിസാരമാക്കി തളരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. കാരണം ഒരു പ്രവാചകൻ മനുഷ്യനാണ്, അവൻ പറയുമ്പോൾ അവന് മാനുഷികമായ പലതും വരും. അതുകൊണ്ട് അത് സൂക്ഷ്മമായി പരിശോധിക്കുക തന്നെ വേണം. എന്റെ ഭവനത്തിൽ ഒരിക്കലൊരു പ്രവാചകൻ കടന്നു വന്നു. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു പ്രവാചകനാണ്. കൊറോണയ്ക്ക് മുൻപെല്ലാം മാസത്തിൽ 2-3 പ്രാവശ്യം എല്ലാം വിദേശ നാടുകളിൽ പോയിട്ട് വരുന്ന ആളാണ്. ആ പ്രവാചകന്റെ മിസ്സസ് ഞാനൊരു പള്ളി സ്കൂളില് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ആ പരിചയത്തിലും കൂടെയാണ് അദ്ദേഹം എന്റെ വീട്ടിൽ വന്നത്. അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ ആത്മാർത്ഥമായ ഒരു കാര്യം അത് തുറന്നു വന്നു. അതായത് എന്റെ വൈഫ് ഇങ്ങോട്ട് പറഞ്ഞയച്ചു, എന്തെങ്കിലുമൊക്കെ പോയി പ്രവചിച്ചിട്ട് വരരുത്, സാറെ പിടിക്കും എന്ന് പറഞ്ഞു. അതും ഓപ്പറായിട്ട് പറഞ്ഞു. അപ്പൊ അയ്യോ, അങ്ങനെയൊക്കെ പറയാൻ കാര്യം എന്താണ്? ഇല്ല വളരെ, ഞങ്ങളെ ഓരോ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴേ ഞങ്ങളുടെ കയ്യിൽ കുറെ ടെക്നിക്ക് എല്ലാം ഉണ്ട്. അതായത് എന്താണ് ടെക്നിക്ക്? നിങ്ങൾ അവിടെ ചെല്ലുമ്പോ അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കും. അപ്പോ ശുശ്രൂഷിക്കാനൊരു പവറാണല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ആദ്യത്തെ ഒരു ടെക്നിക്ക് ഇറക്കും. ഇവിടെ ശക്തമായ അന്ധകാര ശക്തിയുടെ പ്രവർത്തനമുണ്ട്. എല്ലാവരും കൈയടിച്ച് ആരാധിച്ചോളണം. കൈയടിക്കാതിരിക്കുന്ന വ്യക്തിയുടെ മേലായിരിക്കും അന്ധകാര ശക്തി പ്രവേശിക്കുന്നത്. വിശാലി കയറാതിരിക്കണമെങ്കിൽ കൈയടിച്ച് ആരാധിച്ചോളണം. അങ്ങനെ എല്ലാവരും കൂടെ കൈയടിച്ച് ആരാധിക്കുമ്പോൾ നമുക്കൊരു അന്തരീക്ഷം കിട്ടും. പിന്നെ ചില ദൂതുകളൊക്കെ അങ്ങോട്ട് പറയും, 1-2 കാര്യങ്ങൾ പറയും. അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ക്ലിക്ക് ചെയ്യും. ആ വാക്കാണ് അത് ഉപയോഗിച്ചത്. എന്താ, ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പരിപാടി. നമുക്ക് സാധാരണ ചില പ്രയോഗങ്ങളുണ്ട്, അതിങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യും. ഇതല്ല യഥാർത്ഥ പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ മുന്നമേ നമുക്ക് ആലോചന നൽകിയിരിക്കുന്നത്, പ്രവചനം തുച്ഛീകരിക്കരുത്, പരിഹസിച്ച് നിസാരമാക്കി തള്ളിക്കളയരുത്, ശോധന ചെയ്യണം. അത് പൗലോസ് മാത്രമല്ല പറയുന്നത്, യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ 93-ാമത്തെ വയസ്സിൽ എഴുതുമ്പോൾ അതാണ് എഴുതുന്നത്. 1 യോഹന്നാൻ 4:1 നമ്മളിങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 4:1 പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുകയും
ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് ടെസ്റ്റ് ചെയ്യണം. ആത്മീയ വിഷയങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിൽ ദൈവം കോപിക്കത്തില്ല. കാരണം ഇന്ന് അയ്യോ എനിക്ക് പറയാൻ ഭയമുണ്ട്, പറഞ്ഞാൽ തീരത്തുമില്ല, അപ്രകാരമാണ് ഇന്ന് ആത്മീയ ലോകം. അത്രമാത്രം വഷളത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ദുരാത്മാക്കളുടെ പ്രവർത്തനം. മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്, അനദർ ജീസസ്, അനദർ ഗോസ്പൽ, അനദർ സ്പിരിറ്റ് ശക്തമായി വ്യാപരിക്കുന്നു. ഇതിനെക്കുറിച്ച് യേശു നൽകിയ മുന്നറിയിപ്പ് എന്തെന്നറിയാമോ? മത്തായിയുടെ 24:24 മത്തായിയുടെ 24:24 കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാർ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, chosen people of God, വിശുദ്ധന്മാർ, വ്രതന്മാരെ കൂടെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഞാൻ മുൻപ് കൂട്ടി ഇതിനോട് പറഞ്ഞിരിക്കുന്നു, ഇന്ന് ആളുകൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പോകുന്നു. ക്രിസ്തുവിന്റെ ഉപദേശത്തിലാണ് നിൽക്കുന്നതെന്നും നോക്കുന്നില്ല. ഓ, അവിടെ ഭയങ്കര അത്ഭുതം. ആ ദേവദാസന്റെ കൂട്ടാങ്കിൽ ഭയങ്കര വിടുതൽ. ഇത് ഏകാത്മാവിലാണ് ഈ വിടുതൽ, നടക്കുന്നത്. തിരുവനന്തപുരം പട്ടണത്തിൽ പോലെ നടക്കുന്ന ചില വലിയ വിടുതൽ ശുശ്രൂഷയുടെ രഹസ്യം അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. തമിഴ്നാട്ടിലെ പ്രശസ്തമായ ചില ക്ഷേത്രങ്ങളിൽ കടന്നു ചെന്ന് പൂജകളും കർമ്മങ്ങളും നടത്തി ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹം പ്രാപിച്ചിട്ട് വന്ന് യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്ത് ജനത്തെ വഞ്ചിക്കുന്നു. അവരൊന്ന് രാജാക്കന്മാരെ പോലെ, ഞങ്ങൾ രാജാജ രാജാവിന്റെ മക്കളെന്ന് പറഞ്ഞ് രാജാക്കന്മാരെ പോലെ ആഡംബരത്തോടെ ശുശ്രൂഷ ചെയ്യുന്നു. ഇതൊന്നും വെറും കേട്ടുകേൾവി അല്ല, യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇവിടെയാണ് കഴിയുമെങ്കിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ പോലും തെറ്റിക്കുന്നത്. കാരണം അവരിലൂടെ ഒന്നും വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളൊന്നും നടക്കുന്നില്ല. അവർ സത്യവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാനെ കുറിച്ച് യേശു പറഞ്ഞ സാക്ഷ്യം, യോഹന്നാൻ സ്നാപകൻ, അവൻ കത്തി ജ്വലിക്കുന്ന ഒരു ആൾക്കായിരുന്നു. യോഹന്നാൻ ഒരു അത്ഭുതം പോലും ചെയ്തിട്ടില്ല, താൻ പ്രവാചകനാണ്. യോഹന്നാൻ പഴയ നിയമത്തിന്റെ അവസാനത്തെ പ്രവാചകനാണ്, ഒരു അത്ഭുത പ്രവൃത്തിയും ചെയ്യുന്നില്ല. പക്ഷെ അവൻ ദൈവത്തിന്റെ സന്നിധിയിലുള്ള അവന്റെ സാക്ഷ്യം, അവൻ കത്തി ജ്വലിക്കുന്ന വിളക്കായിരുന്നു. ആത്മീയത വളരെ ഗൗരവമായി നമ്മൾ ചെയ്യണം. ദൈവദാസന്മാരെന്ന് പറയുന്നവരുടെ പിന്നാലെ ആരും കൂടരുത്. എന്റെ പിന്നാലെയും ആരും കൂടണ്ട, കർത്താവിന്റെ പിന്നാലെ കൂടുക. പറഞ്ഞു വരുന്ന വചനങ്ങൾ ശരി തന്നെയാണോ എന്ന് വിവേചിക്കുക, അങ്ങനെ തന്നെയോ എഴുതിയിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. കാരണം പ്രവാചകന്മാർ മനുഷ്യനെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അത് യേശു കർത്താവ് പോലും ഉയർത്തെഴുന്നേറ്റ ശേഷം പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 2:20 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2:20 ഒരു പ്രവാചകയെ കുറിച്ച് അവിടെ പറയുകയാണ്. എന്താണ്? എങ്കിലും ഞാൻ പ്രവാചി എന്ന് പറഞ്ഞ് ദുർനടപ്പാതിരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു വരികയും ചെയ്യുന്ന ഇസ്രായേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. തൊഴിലേറിയ സഭ ദുരുദ്ദേശങ്ങൾ അവിടെ കയറി വന്നു. വളരെ ശുശ്രൂഷയാണ്, വിശ്വാസമുണ്ട്. ആദ്യത്തെ കാലം ഭയങ്കര ശുശ്രൂഷയാണ്, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കുക, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനും ഏറിയതെന്നും അറിയും. പണ്ടത്തെക്കാളും ശുശ്രൂഷ ഭയങ്കരമായിട്ട് വളർച്ചയും. പക്ഷേ വിശുദ്ധിക്കും വേർപാടിനൊന്നും അവിടെ സ്ഥാനമില്ല. എങ്ങനെ വേണോ ജീവിക്കാം, ഭയങ്കര വിശ്വാസം. കുമാരം പൂശിവിടുന്നു. വഞ്ചിക്കപ്പെടരുത്. വിഗ്രഹം എന്തെന്നാലും കുഴപ്പമില്ല.
ജീവശുദ്ധി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ജഡത്തിന്റെ ഭാഗങ്ങളാണ്. ആത്മാവ് ഓക്കെ ഇറങ്ങാൻ മതി. എന്തെല്ലാം ഉപദേശങ്ങളെന്ന് അറിയാമോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്? ശ്രദ്ധിക്കുക, പ്രവചനം തുച്ഛീകരിക്കരുത്, ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. പ്രവചനത്തിൽ ഒരു വ്യക്തി പ്രവചനം പറയണമെങ്കിൽ അതിന് അതിൽ തിരുവേദന പ്രകാരം പല കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യം ദൈവത്തിന് നൽകും. നോക്കുക, ഇതുവരെ ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നു. ഒന്നു വരുത്തിയാൽ 13:2, നമുക്കറിയാം, ഞാൻ മനുഷ്യരുടെ ജീവിതന്മാരുടെ ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലപ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മവും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും. അപ്പോ പ്രവചനവർമ്മം എന്ന് പറയുമ്പോൾ സകല മർമ്മങ്ങളും ദൈവീക രഹസ്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് കിട്ടും. ക്രിസ്തു എന്ന മർമ്മം, ദൈവഭക്തിയുടെ മർമ്മം, സുവിശേഷത്തിന്റെ മർമ്മം, ഇതെല്ലാം ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കത വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. അപ്പോ ഒരു തരത്തിൽ പ്രവചനം എന്ന് പറയുമ്പോ അതാണ്, അല്ലാതെ മനുഷ്യന്റെ ഗ്രൂപ്പിന്റെ അല്ല, ദൈവീക രഹസ്യങ്ങളെ കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് ദൈവസ്നേഹത്തിൽ വിശ്വസ്തതയോടുകൂടെ കൊടുക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് അറിയണം. 1 Corinthians 14:3 പൗലോസ് പറയാണ് എന്താണ് പ്രവചനം എന്നത്. 1 Corinthians 14:3, പ്രവചിക്കുന്നവനോ ആത്മീയ വർദ്ധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനും മനുഷ്യരോട് സംസാരിക്കുന്നു. ദൈവമക്കളോട് മാത്രമല്ല മനുഷ്യരോട് എന്താണ് ആത്മീയ വർദ്ധനവും. ഇന്നത്തെ പല പ്രവചനങ്ങളും ഭൗതിക വർദ്ധനമാണ്, ഭൂമിയിലെ നമ്മളെ കുറിച്ചുള്ള പ്രവചനമാണ്. മഞ്ഞ് കാണുന്നു, വിമാനം കാണുന്നു, സ്റ്റെതസ്കോപ്പ് കാണുന്നു. കൊച്ചു പിള്ളേരെ നോക്കിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പ്രവചിക്കണം. സ്റ്റെതസ്കോപ്പ് കാണുന്നു, നിരവധി പ്രവചനങ്ങളുണ്ട്. നിങ്ങൾ ഒരുപാടൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. യഥാർത്ഥ പ്രവചനം ആത്മീയ വർദ്ധന വരുത്തുന്നതാണ്, പ്രബോധിപ്പിക്കുന്നതാണ്, എക്സാർട്ടേഷൻ ബുദ്ധി ഉപദേശിക്കുന്നതാണ്, ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ ഇന്ന് പല പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ ഉള്ള ആശ്വാസം കൂടെ പോയിട്ട് പിന്നെ പ്രവചിച്ച ആളിനെ തന്നെ അതേ പ്രവചിക്കുമ്പോൾ പറയും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നില്ല, വേറെ ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് പറയും. ഒരു വിരട്ട് വിരട്ടിട്ടങ്ങ് പോകും. പിന്നെ വിചാരിക്കും ബ്രദറിനല്ലേ വെളിപ്പെട്ടത്, അതുകൊണ്ട് ബ്രദർ തന്നെ പ്രാർത്ഥിക്കണം. ഒരിക്കൽ ഞാനൊരു ഭവനത്തിൽ പോയി, ആ ഭവനത്തിന്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഉള്ളവരൊരു പങ്ക് ഞാൻ അവിടെ കൊടുത്തു. ആ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണ് നിറയുകയായിരുന്നു. ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരാണ്. ഞാൻ ചോദിച്ചു, അവർ പറഞ്ഞു, സാറേ 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഇരിക്കുന്ന സമയമാണ്, ഞങ്ങൾ ഇപ്പോൾ ആ ദേവദാസന്മാരെ പറഞ്ഞയച്ചതേ ഉള്ളൂ, ഞങ്ങൾ കൊടുത്ത പൈസ തികഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചാണ് അവരെ പറഞ്ഞയച്ചത്. സാറ് വന്നിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് പൈസ തരുന്നു, ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? പാവപ്പെട്ടൊരു കുടുംബം. ഇവരെയൊക്കെ സൂക്ഷിച്ചോടെ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പുറകെ പോകുന്നവർ സൂക്ഷിച്ചോടെ. ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു തിരുവനന്തപുരം വായിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. മീഖാ പ്രവചനം 3:5 എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിക്കുവാൻ വല്ലതുമുണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് യഹോവയുടെ ഇപ്രകാരം അറിവ് ചെയ്യുന്നു. മീഖാ മൈനർ പ്രോഫറ്റാണ്. ആ മൈനർ പ്രോഫറ്റിലൂടെ ദൈവം സംസാരിക്കുകയാണ്. എത്ര നല്ല സാഹിത്യമുണ്ട് അല്ലെ നമ്മളവരെ വായിക്കുമ്പോൾ. എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിക്കുവാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അറിയിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും
ലക്ഷണം പറയാൻ കഴിയാത്ത ഇരുട്ടുമുണ്ടാകും. പ്രവാചകന്മാർക്ക് സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടുകയും ചെയ്യും. അപ്പോൾ ദർശകന്മാർ ലജ്ജിക്കും, ലക്ഷണം പറയുന്നവർ നാണിക്കും. ദൈവത്തിന്റെ ഉത്തരം ഉണ്ടായതുകൊണ്ട് അവരൊക്കെയും വായ്പൊത്തും. ഒന്നര വർഷം കൊണ്ട് ഈ പ്രവാചകന്മാരുടെ കൂടെ പോയി. കൊറോണ ശാസിച്ച് പുറത്താക്കാത്തത് കളിയല്ല. ദൈവത്തെ പരിഹസിക്കരുത്, ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ഇനിയും ദൈവം തന്നെ നടത്തും, ദൈവം തന്നെ കരുതിക്കൊള്ളുന്ന വ്യാജമായ പ്രവചനങ്ങൾ പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കരുത്. മാനസാന്തരപ്പെടാൻ പറയണം. അടുത്തത് ഭീകരമായത് വരുന്നു എന്ന് ശാസ്ത്രം പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല. അഞ്ചുകാലം ദുർഘട സമയം തന്നെയാണ്. ദൈവത്തിന് ഒരേ ആഗ്രഹമുള്ളൂ, ജനമൊന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയണം. പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊന്നവളാണ് യെരുശലേം നഗരം. പ്രവാചകന്മാരുടെ സന്ദേശം മാനസാന്തരപ്പെടുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നോ എന്തായിരിക്കുന്നു എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കൃപയെ കുറിച്ചെന്നൊക്കെയാണ് തിരുവേദി പറയുന്നത്. ഒന്ന് പത്രോസ് 1:10 ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങളെ കുറിച്ച് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് അവർക്ക് വെളിപ്പെട്ട് കിട്ടി. കള്ളപ്രവാചകന്മാരെ വരാനിരിക്കുന്ന കൃപയും അതൊന്നുമല്ല പറയുന്നത്. ഒരുപാടെ വായിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. 2 Petrus 1:16 ഇതൊരു എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണ്. അത് ആവർത്തിച്ച് വായിച്ച് അത് നന്നായി മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. 2 Petrus 1:16 ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കടകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാരിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ ശബ്ദമുണ്ടായത് കേട്ടു, പ്രവാചക വാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്നത് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നല്ലത്. തിരുവചനത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന കാര്യങ്ങൾ മനുഷ്യന്റെ സ്വപ്നത്തിൽ നിന്ന് വന്നൊന്നുമല്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും, അവർ നാശകരമായ മതഭേദങ്ങൾ നിറയിച്ച് കൊണ്ടുവന്ന് തങ്ങളെ വിലക്കി വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. ഈ ദുഷ്കാമങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കര ആത്മ ഒഴുക്കാണ് കാണുന്നത് ഇവരിൽ. ഇത് ഏത് ആത്മ ഒഴുക്കെന്ന് ഭയപ്പെടുകയാണ്. അത്രമാത്രം ഞാൻ പറയട്ടെ, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദിവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും, കച്ചവടത്തിലാക്കും. അവരുടെ നാശം അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നില്ല. ഇവരെല്ലാം വിചാരിക്കുന്നത് ഒടുവിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാനാണ്. ദൈവം കരുണയുള്ളവനല്ലേ? ദൈവം കൃപയുള്ളവനല്ലേ? ഇല്ല, വിതച്ചത് കൊയ്തേ പറ്റത്തുള്ളൂ, വിതച്ചത് കൊയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രവചനത്തെ തുച്ഛീകരിക്കണ്ട. ഈ കോഴ്സിൽ തന്നെ ഒരു വാക്യം കൂടെ പറയാതെ പോകുന്നത് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധമായിരിക്കും. 1 Johannan 4:5 1 Johannan 4:5 കള്ളപ്രവാചകന്മാർ ലൗകികന്മാരാകയാൽ അവർ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കും അനുസരിക്കും. ഞങ്ങളോ
ദൈവത്തിനു ധരിക്കപ്പെട്ടവരാകയാൽ ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. യുവക്കളെ, നമ്മുടെ ദൈവദാസന്മാരെ അറിയുന്നതിന് മുമ്പേ നമ്മുടെ ദൈവം ആരാണെന്ന് അറിയണം. പരിശുദ്ധനായ നീതിമാനായ ദൈവം, ദൈവം നീതിമാൻ എന്ന് ഗ്രഹിച്ചിരിക്കുന്നവൻ ജീവിതത്തിൽ നീതിയേ ചെയ്യത്തുള്ളൂ. നീതിമാനായ ദൈവമാണ് നമ്മുടെ ദൈവം, പരിശുദ്ധനാണ്, മഹാപരിശുദ്ധനാണ്. എന്നിട്ട് പറയുക, ഞങ്ങൾ ദൈവത്തിൽ ജനിച്ചവരാകിയാൽ ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും ഇതിനാൽ നമുക്ക് അറിയാം. അറിയാം, തെറ്റിപ്പോകരുത്. ദൈവസമയം നമ്മൾ വിനയപ്പെടുത്താം. പ്രവാചക സന്ദേശത്തോടെ നമുക്ക് നമ്മെ ദൈവമാക്കിയിരിക്കുന്നു. പ്രവാചകന്മാർ അവരുടെ ദൗത്യം ചെയ്യാതെ വന്നപ്പോൾ കാട്ടത്തി പഴം പറക്കുന്നതിനെയും ഇടയച്ചെറുക്കനെയും എല്ലാം വിളിച്ച് ദൈവം ഉപയോഗിക്കുക. ഈ അന്ത്യനാളുകളിൽ ദൈവം നമ്മെ ഉപയോഗിക്കുന്നു. ചിലരെയെല്ലാം കുഞ്ഞാട്ടിന്റെ കല്യാണത്തിന് വേണ്ടി വിളിക്കുവാൻ, ഏൽപ്പിച്ചു കൊടുക്കാം, വിനയപ്പെടുത്താം. ദൈവത്തിന്റെ ആത്മാവേദനായ നമ്മെ ശക്തീകരിക്കട്ടെ. സ്നേഹമുള്ള ക്രിസ്താസച്ചനവരെ നമുക്ക് വേണ്ടി
Amen.